നേരം മോനെ നീ ഒന്ന് ഉപദേശിക്കണം. ഡെയിലി 12 മണിക്കാണ് അവര് കയറി വരുന്നത്. നിനക്കറിയോ അമ്മ കണ്ടില്ലെന്നാണ് നടക്കുന്നത്? നാല് കാലില നടക്കുന്നത്. നീ മദ്യപിച്ചിട്ടുണ്ടോ? അമ്മ രമേശ് അവന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്റെ കപ്പാസിറ്റി വെച്ച് കളിയാക്കി അമ്മ. അതുകൊണ്ടാണ് ഞാൻ അടിച്ചത്. അമ്മന്റെ മുൻ കൂട്ടുകാരി മുന്നിൽ തറയ ആർക്കാണ് എന്റെ നടക്കിയത്? അമ്മയ്ക്കാണോ? നല്ല തള്ളി മോനും അവനും ഉപദേശിക്കണേ. അങ്ങനെ എവിടെ നോക്കാൻ വേണ്ടിട്ടല്ല ഞാൻ അവനെ വളർത്തിയത്. അവൻ തോൽക്കില്ല കേട്ടോ. കാറോടെ അതിന് ചങ്ങായി നിനക്ക് ബോധം വേണ്ടേ? ബോധം ടയറിലെ കാറ് കാണില്ല, അതാ പുറത്ത് കിടക്കുന്നത്. പോയി നോക്ക് കണ്ടോ നിന്റെ കാറ്? കണ്ടു കണ്ടു. വിഷമിച്ച് വന്നിരിക്കുന്ന കുട്ടിയാ. പിന്നെ നിങ്ങൾ ചീത്ത പറഞ്ഞ് ഇങ്ങനെയാക്കല്ലേ മോനെ. ഭക്ഷണം കഴിക്കാം അമ്മ, ബിരിയാണി ഇതുവരെ
സത്യമുള്ള ധനം കൊണ്ടാണ് നിന്നെ പൊട്ടിയത്. നിനക്കറിയോ നന്ദി നന്ദി നന്ദി. ഇവനെ എനിക്കറിയാം, ഇവൻ ജീവിക്കാൻ പഠിച്ചവരാണ്. നമുക്ക് വിദേശത്ത് പോയി നന്നായി ജീവിക്കാമെന്നേ. നല്ലത് പറഞ്ഞു കൊടുക്കണേ, നല്ലത് പറഞ്ഞു കൊടുക്ക. ഇത്ര വലുപ്പമില്ല, നല്ലത് പറഞ്ഞു കൊടുക്ക. ഞാൻ എന്തായാലും തീരുമാനിച്ചു, ഞാൻ ഈ വണ്ടി എടുക്കാം. എന്താ എന്റെ മടം എടുക്കണോ? എടുക്കില്ല. ഇടം എടുക്കാണ് ഞാൻ ഈ ഇതൊക്കെ പറയുന്നത്. അച്ഛാ വണ്ടി എടുക്ക, വണ്ടി എടുക്ക. നിങ്ങളുടെ കുട്ടി ഞങ്ങളുടെ പക്കൽ തന്നെയുണ്ട്. 500,000 രൂപ കിട്ടുകയാണെങ്കിൽ കുട്ടിയെ ഞങ്ങൾ വിട്ടുതരും. അല്ല, പോലീസിനെ അറിയിക്കാനാണ് പോകുമെങ്കിൽ കുട്ടിയെ പിന്നെ തിരക്കേണ്ടി വരില്ല. ആ എന്നാ പിന്നെ പൈസ റെഡിയാക്കി വെച്ചോളൂ. ഇതാ എവിടെയാ കൊണ്ടുവരേണ്ടത് എന്നൊക്കെ സന്ദർഭമെല്ലാം ഞങ്ങൾ വഴിയെ അറിയിച്ചോളാം. അതെ, വീട്ടിൽ പറയാനായിട്ട് പോലീസ് കാണിച്ചിരിക്കുന്നു.
ഇപ്പോൾ ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ്. കേരളക്കരയെ ആകെ ഞെട്ടിച്ച സംഭവത്തിൽ എന്താ പറയാ, കുട്ടിയെ കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഇതിൽ ആരാണ് കുട്ടിയെ ആദ്യം കണ്ടതെന്നുള്ളത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. നിങ്ങളെങ്കിലും പോയി രക്ഷപ്പെടും, ഞാനൊരു പ്രതിമതി അവർക്ക് ഒന്നാം ക്ലാസ്സിൽ
ഐഡി കാർഡ് എടുക്ക സാറേ. ഞാൻ എനിക്ക് പുറത്തു വേണം അച്ഛാ അമ്മക്ക് വട്ടയാ